ശ്വാസകോശത്തിന്റെയും ശ്വാസകോശ കുടലുകളുടെയും ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് ബ്രോങ്കിയൽ ആസ്മ. ഒരു 80% കുഞ്ഞുങ്ങളിലും ബ്രോങ്കിയൽ ആസ്മയ്ക്ക് ഒരു പാരമ്പര്യ ഘടകം കാണും. 20% അത് എക്വയേർഡ് ആണ് അല്ലെങ്കിൽ ആർജിതമാണ്. എന്തൊക്കെയാണ് ബ്രോങ്കിയൽ ആസ്മയുടെ പ്രധാന പ്രേരണാ ഘടകങ്ങൾ അല്ലെങ്കിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഓഫ് ആസ്മ എന്ന് നോക്കിയാൽ, നമ്പർ 1 വില്ലൻ എന്ന് പറയുന്നത് ഡസ്റ്റ് ആണ്. ഡസ്റ്റ് മൈറ്റ്, അന്തരീക്ഷത്തിലും വസ്തുക്കളിലും തങ്ങി നിൽക്കുന്ന പൊടി. രണ്ടാമതായുള്ളത് സ്മോക്ക്, പുക. അത് അടുക്കളയിൽ നിന്നാകാം, സിഗരറ്റ് വലിക്കുന്നവരിൽ നിന്ന് വരുന്നതാകാം, ഫാക്ടറിയിൽ നിന്ന് വരുന്നതാകാം, വാഹനങ്ങളിൽ നിന്ന് വരുന്നതാകാം, മുറിയിൽ കത്തിച്ചു വെച്ചിട്ടുള്ള കൊതുക് തിരിയിൽ നിന്ന് വരുന്ന പുക പോലും ആസ്മയുണ്ടാകാം. മൂന്നാമതായി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. നല്ല വേനലിൽ പെയ്യുന്നൊരു മഴ, അതുമൂലം ഉണ്ടാകുന്ന തണുപ്പ്, അതുപോലെ തന്നെ തണുപ്പ് കാലം മാറി പെട്ടെന്നുണ്ടാകുന്ന ഒരു വേനൽ, ഇതെല്ലാം ആസ്മയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ചെടികളിലും ഈ മരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ, അപ്പോൾ ഉണ്ടാകുന്ന പോളൻസ്, അതും ഒരുപക്ഷെ ആസ്മയ്ക്ക് കാരണമാകാം. വരുന്ന പെറ്റ്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഓമനിച്ച് കൊണ്ടു നടക്കുന്ന നായയോ പൂച്ചയോ വീട്ടിലെ മറ്റുള്ള വളർത്തുമൃഗങ്ങളോ ഒരുപക്ഷെ ആസ്മയ്ക്ക് കാരണമാകും. അവയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പൊടി, ചില പ്രത്യേകതരം മൈറ്റ്സ്, അതിൻ്റെ പൂടയിൽ നിന്നൊക്കെ വരുന്ന രോമങ്ങൾ ആസ്മ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതുപോലെ ആഹാര പദാർത്ഥങ്ങൾ പെർ സെ ആസ്മ ഉണ്ടാക്കുന്നതിനേക്കാളും അതിലുള്ള ഫുഡ് അഡിറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആണ് പ്രധാനമായും വില്ലനാകുന്നത്. മറ്റൊന്ന് ഇൻഫെക്ഷൻസ് എല്ലാവരിലും ആസ്മ ഉണ്ടാക്കണമെന്നില്ല. അതുപോലെ ആസ്മയ്ക്ക് സസെപ്റ്റബിൾ ആയിട്ടുള്ള ചില കുഞ്ഞുങ്ങളിൽ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസും, വൈറലായിക്കോട്ടെ ബാക്ടീരിയൽ ആയിക്കോട്ടെ, ഒരുപക്ഷെ ആസ്മ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. ഡ്രഗ്സ്, പ്രധാനമായും വേദനാ സംഹാരികൾ, നിങ്ങൾക്ക് അറിയാം മെഫ്രാമിക് ആസിഡ്, ഐബുപ്രൊഫൻ, ആസ്പിരിൻ, പ്രൊപ്പനോൾ പോലെയുള്ള ബീറ്റ ബ്ലോക്കേഴ്സ്, ഇതൊക്കെ ഒരുപക്ഷെ ആസ്മ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. അവസാനമായി എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ, സ്റ്റേണസ് എക്സസൈസ്, ഹെവി ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ അത് ആസ്മ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും എല്ലാ കുട്ടികളിലും ആസ്മ ഉണ്ടാക്കണമെന്നില്ല. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ ഒരു കാരണമാവില്ല ചില കുഞ്ഞുങ്ങളിൽ ആസ്മ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ചില പ്രത്യേകതരം മണങ്ങൾ, പെർഫ്യൂംസ്, പൗഡർ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ്. അപ്പോൾ ആസ്മയുടെ മാനേജ്മെൻറ്റിൽ ഈ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടത് വളരെ പ്രാധാന്യം.